രചന അമ്മു സന്തോഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഉഞ്ഞേരി. ബോട്ടിൽ മറയറിലേക്ക് ഏകദേശം 20 മിനിറ്റിന്റെ യാത്രയുണ്ട്. ആ യാത്രയിൽ അനഘ എന്നും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു പെൺകുട്ടി, അവൾക്ക് ചുറ്റും കുറച്ചധികം സ്ത്രീകൾ. പെൺകുട്ടി മിക്കവാറും കരയുന്നു, സങ്കടം പറയുന്നു കാണാം. ചുറ്റിനും കൂടിയിരിക്കുന്നവർ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടി ഒരു പരിധിവരെ സമാധാനപ്പെടുന്നുണ്ട്. ഇത് നിത്യവും കാണാൻ തുടങ്ങിയപ്പോൾ ഇത്രയും സങ്കടം അവൾക്ക് എന്തായെന്ന് ആലോചിക്കാൻ തുടങ്ങി അനഘ. അതോ ഇനി സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നം കൊണ്ട് ആവും അവൾക്ക്? അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ സൊല്യൂഷൻ ഇല്ലാത്ത? ഏയ്, ചുറ്റും കൂടി നിൽക്കുമായിരുന്ന സ്ത്രീകളൊക്കെ പതിവ് പോലെ വർത്തമാനം പറഞ്ഞിരിപ്പുണ്ട്. അതിലൊരാൾ പറയുന്നു, ആ പെണ്ണ് എന്താണ് അവന്ന് വരാഞ്ഞത്? അവളുടെ അമ്മായിമ്മയുടെ പോരുണ്ടായിരിക്കും, അവർ ഈ കൊച്ചിനെ വല്ലതും പറഞ്ഞാണ്. അത് എവിടെയെങ്കിലും കരഞ്ഞോണ്ടിരിക്കുന്നുണ്ടാവും. ആരോ മറുപടി പറയുന്നു, നമുക്ക് അവള് പറയുന്നല്ലേ അറിയാവൂ, ചിലപ്പോ അമ്മായിയമ്മ പാവല്ലെന്ന് ആര് കണ്ട്? സത്യം പറഞ്ഞ എനിക്ക് അവളെ കണ്ടിട്ട് തോന്നിയത് ഇവള് വല്ലതും പറഞ്ഞിട്ടാണ് അവര് മറുപടി പറയുന്നതെന്നാണ്, ഒരു സ്ത്രീ പറഞ്ഞു. കുറച്ചുപേരൊരു മൂളിലൂടെ അത് തലവുലിക്ക് സമ്മതിച്ചു. എന്നാലും ഭർത്താവ് അവളോട് ചെയ്യുന്ന കഷ്ടമല്ലേ, നല്ലൊരു പെണ്ണ്, കാണാനും നല്ല സുന്ദരി, അനിയന്റെ ഭാര്യയോട് അയാൾക്ക് എങ്ങനെ പ്രേമം തോന്നി ആവും? ഈ ആണുങ്ങളുടെ ഒരു മനസ്സേ. കൂട്ടത്തിലുള്ള മറ്റൊരു സ്ത്രീ, ഓ എന്നാ ഭംഗിയാണെന്നാ, കുറച്ച് വെളുത്തിട്ടാ, അത്രേ ഉള്ളൂ, അനിയത്തി മിടിക്കായിരിക്കും, അല്ലെങ്കിൽ ഇവളെ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു പിടിപ്പില്ല, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ്, ആണുങ്ങൾക്കേ കുറച്ച് ചൊണയുള്ള പെമ്പിള്ളേരുടെ ഇഷ്ടം. അത് പറഞ്ഞവളെ അനഘ സൂക്ഷിച്ചു നോക്കി. കഴിഞ്ഞ ദിവസം കൂടി ആ കുട്ടിയുടെ മുടിയെക്കുറിച്ചും കണ്ണിനെക്കുറിച്ചുമൊക്കെ പുകഴ്ത്തി പറഞ്ഞവൾ തന്നെ അനഘയ്ക്ക് ചിരി വന്നു. ഒരാളുടെ അഭാവത്തിൽ അയാളെ കുറ്റം പറയുന്ന പോലെ നാണം കെട്ട പരിപാടി ലോകത്ത് വേറെ കാണില്ല. വീണ്ടും അവർ അവളുടെ കുറ്റങ്ങൾ പറയുന്നു, പരിഹസിക്കുന്നു, ചിരിക്കുന്നു. നമ്മുടെ തോൽവികൾ മറ്റുള്ളവർ ആഘോഷിക്കുന്നു എത്ര ആസ്വദിച്ചിട്ടാണെന്ന് അവൾ ഓർത്തുപോയി. നമ്മുടെ ദുഃഖങ്ങൾ ഉള്ളിലൊരു കുഞ്ഞ് സന്തോഷത്തോടെ മുഖത്ത് വ്യാകുലമായൊരു ഭാവം വരുത്തി കേൾക്കുന്നവർ കൊടുക്കണം ഓസ്കാർ. അല്ല, അവരെ പറയുന്നെന്തിനാ? നമ്മൾ അവരോട് പറയാൻ പോയിട്ടല്ലേ. ബോട്ട് മറുകരയിലെത്തി. അനഘ ബാഗ് തോളിൽ തൂങ്ങി കരയിലേക്ക് ചാടിയിറങ്ങി. കൊച്ചെവിടെയാ ജോലി ചെയ്യുന്നേ? ആ കൂട്ടത്തിലുണ്ടായിരുന്നൊരു സ്ത്രീ, പോലീസിലാ. അനഘ നേരത്തെ ചിരിയോടെ പറഞ്ഞിട്ട് കാത്തിടക്കുന്ന ബസ്സിലേക്ക് ഓടിക്കയറി. പോലീസിലാണ് ജോലി എന്ന് പറയുമ്പോൾ പലരും പിന്നെ അധികം സംസാരിക്കാൻ വരില്ല, അതും നല്ലത് തന്നെ. ആരോടൊന്നും പറയണ്ട, ഒന്ന് കേൾക്കുകയും വേണ്ട. സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ ബോട്ടിൽ കാണുന്ന ആ പെൺകുട്ടി, കൂടെ ഒരു വൃദ്ധനുമുണ്ട്. അവൾ അവരെയും നോക്കിയിട്ട് വേഷം മാറാൻ പോയി. എന്താ സദാശിവ സാറ് കേസ്? യൂണിഫോം അണിഞ്ഞൊന്ന് അവൾ എസ് ഐ സദാശിവനോട് ചോദിച്ചു. ആ കൊച്ചിന്റെ ഭർത്താവ് അനിയന്റെ ഭാര്യയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അവൾ തെളിനേരം മിണ്ടാ നിന്നു. എന്നിട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് പോയി. ഒരു ജീവിതത്തിൽ കുടിക്കാവുന്ന കണ്ണീര് മുഴുവൻ കുടിച്ച പോലെ ആ മുഖം, അമ്പയെ തകർന്നു പോയൊരു പെണ്ണ്. അച്ഛനാണോ? കൂടെയുള്ള വൃദ്ധനെ നോക്കി അവൾ ചോദിച്ചു. അല്ല, അകന്ന ബന്ധത്തിലുള്ളതാ. ഇവൾക്ക് അങ്ങനെ അച്ഛനും അമ്മയൊന്നുമില്ല, ചെറുതിലേ മരിച്ചുപോയി. പിന്നെ ഞങ്ങൾ കുറച്ച് ബന്ധുക്കളാ വളർത്തിയത്. കല്യാണം കഴിപ്പിച്ചു കൊടുത്തപ്പോ ബാധ്യത തീർന്നു എന്ന് കരുതി. പക്ഷേ അനഘ വേദനയോടെ ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി. അവളൊരു ബാധ്യതയാണെന്ന് ആയിരുന്നു എന്ന് അവളുടെ മുന്നിൽ വെച്ച് എന്നെ പറയുകയാണ്. കഷ്ടം. അമ്മാവന് പോയിട്ട് അത്യാവശ്യമുണ്ടോ? അനഘ ചോദിച്ചു. എന്റെ കുഞ്ഞെ, പറമ്പിൽ പണിക്ക് ആള് നിൽക്കുക, അതിനിടയിലാണ് ഇവൾ കരഞ്ഞുകൊണ്ട് വന്നത്. പിന്നെ കൂടെ വരാണ്ട് പറ്റുമോ? എങ്കിൽ അമ്മാവൻ പോയിക്കോളും, ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിലും പരാതി എഴുതേണ്ടത് ഇയാളാണ്. പേരെന്താ? അവൾ ആ പെൺകുട്ടിയോട് ചോദിച്ചു. ജാനകി. നനഞ്ഞ ശബ്ദം. ജാനകിക്ക് ഒറ്റക്കാൻ പേടിയുണ്ടോ? ജാനകി കണ്ണുകൾ ഉയർത്തി അനഘയുടെ മുഖത്തേക്ക് നോക്കി. നേരത്തെ പുഞ്ചിരി നിറഞ്ഞ മുഖം. അവൾക്കൊരു ആത്മവിശ്വാസം തോന്നി. ഉച്ചക്ക് അനഘ അവൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. പരാതി ഇവിടുന്ന് അന്വേഷിച്ച് വിവരം പറയും. എങ്ങോട്ടാ പോവാ? ബന്ധുക്കളുടെ വീട്ടിലേക്കാണോ അതോ ഭർത്താവിൻ്റെ വീട്ടിലേക്കോ? ജാനകി വിരലുകൾ കോർത്തു പിടിക്കുകയും അഴിക്കുകയും ചെയ്തു. ജാനകിക്ക് എന്തിനായാളെ? പെട്ടെന്ന് അനഘ ചോദിച്ചു. ജാനകി ഒന്ന് പതറി. അയാളെ നിങ്ങൾ ജാനകിയെ സ്നേഹിച്ചു പോകും. ജാനകി ഇല്ലെന്ന് തലയാട്ടി. വെറുതെ എന്തിനാ ഒരുത്തൻ, അയാൾ പൊക്കോട്ടെ. ജാനകി ശൂന്യമായ കണ്ണുകളോടെ അവളെ നോക്കി. മറ്റൊരു സ്ത്രീയുടെ വിഴുപ്പ് ചുമക്കാൻ മാത്രം അതപ്പിച്ച ഒരു പെണ്ണാണ് ജാനകി എന്ന് ഞാൻ കരുതുന്നില്ല. താനൊരു മിടുക്കി പെണ്ണാണ്, വേണ്ടെന്ന് കരുതി കേസ് കൊടുക്കേണ്ടെന്നല്ല. അയാൾക്ക് ശിക്ഷ കിട്ടിക്കോട്ടെ, പക്ഷെ താൻ അയാളെ മറന്നേക്കും, ഇല്ലെങ്കിൽ ഇനി ഒരുപാട് കരയേണ്ടി വരും. ജാനകി ശരിയാണെന്ന് തലയാട്ടി. എനിക്കൊരു ജോലിയുണ്ട് ചേച്ചി, ഒരു ഹോസ്റ്റൽ സൗകര്യം കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് മാറിയേനെ, പക്ഷേ എനിക്ക് ആരെയും അറിയില്ല, ജാനകി പറഞ്ഞു. അനഘ ചിരിച്ച്. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, പേയിങ് ഗസ്റ്റായിട്ട് കൂടാം, എനിക്കൊരു കൂട്ടുവാ. അപ്പൊ ചേച്ചിയുടെ കുടുംബം? അവരൊക്കെ എൻ്റെ കുഞ്ഞുനാളിലെ ഒരു ഉരുൾപൊട്ടലിൽ അങ്ങ് ഒലിച്ചു പോയി. പിന്നെ സർക്കാർ ഏറ്റെടുത്ത് വളർത്തി, പഠിപ്പിച്ചു, ഇപ്പതേ ജോലിയായി. ആരുമില്ലെങ്കിലും നമ്മൾ നമ്മളെ നല്ലോണം അങ്ങ് സ്നേഹിച്ചോണം. അല്ലെങ്കിലും നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കാൻ കഴിയുന്നത് നമുക്ക് തന്നെയല്ലേ? നമ്മുടെ ഇഷ്ടങ്ങൾ സന്തോഷങ്ങളൊക്കെ നമ്മളെക്കാൾ ആർക്കും അറിയുക? ജാനകി ദീർഘമായിട്ടൊന്ന് ശ്വസിച്ചു. എത്ര സത്യം ഓരോന്നും. അനഘയുടെ വീട് മനോഹരമായിരുന്നു, പൂന്തോട്ടമൊക്കെയുള്ള ചെറിയ വീട്. ചേച്ചിയുടെ സ്വന്തം വീടാണോ? അതെ, ഞാൻ വാങ്ങിയ വീടാണ്.
എനിക്ക് വേണം ഇതുപോലൊന്ന്. അവൾ വിടർന്ന കണ്ണുകളോട് ചുറ്റും നോക്കി. ജോലിയുണ്ടല്ലോ, വാങ്ങ. പിന്നെ ഒരു കാര്യം, നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ വലുതായിരിക്കും. ലോകത്ത് മറ്റാർക്കും അതങ്ങനെ ആവുകയില്ല. അതുകൊണ്ട് എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കും. മറ്റുള്ളവരോട് വിഷമം പറഞ്ഞ് അവരെ ബോറടിപ്പിക്കരുത്. ജാനകി ചിരിച്ച് അനഘാ തോളിൽ കൈവച്ച്, നമ്മുടെ സങ്കടം മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള വകയാക്കരുത്. മനസ്സിലായോ? മനസ്സിലായി, ജാനകി ഉറപ്പോടെ പറഞ്ഞു. പിറ്റേന്ന് പതിവ് പോലെ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ അടുത്തുകൂടിയ സ്ത്രീകളോട് അവൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു അനഘ നോക്കിയിരുന്നു. കുറച്ച് സംസാരത്തിന് ശേഷം അവർക്ക് വേറെ സീറ്റിൽ പോയിരുന്നു. സങ്കടങ്ങളൊന്നുമില്ലല്ലോ അവർക്ക് കേട്ട് സന്തോഷിക്കാൻ. അനഘ അവളെ വിളിച്ച് അടുത്തിരുത്തി. അവരൊന്നിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. മറുകര എത്തുന്നതും കാത്തു.